നമസ്കാരം. ആര്യ രാജേന്ദ്രനാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസമാണ് സി പി എം ഇത്തരത്തിൽ ചടുലമായ ഒരു നീക്കത്തിലൂടെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചത്. കേവലം 21 വയസ്സുകാരിയായ ഒരു യുവതിക്ക് തലസ്ഥാന നഗരത്തിന്റെ കോർപ്പറേഷൻ നഗരമാതാവാകാനുള്ള അവസരം കൊടുത്ത് ഈ സമൂഹത്തിന് ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. പല പ്രതീക്ഷകൾ, മാധ്യമങ്ങളുടെ വിലയിരുത്തൽ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ആ തീരുമാനം പുറത്തു വന്നത്. അതായത് ജമീല ശ്രീധരൻ എന്ന വ്യക്തി മേയറാകുമെന്നുള്ള വിലയിരുത്തലായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത്. പേരൂർക്കട മത്സരിച്ചിരുന്നവരാണ് ജമീല, ഏകദേശം പാർട്ടി അനുഭാവിയാണ്. പോരാത്തതിന് വളരെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരുന്നതിന് ശേഷം റിട്ടയർമെന്റ് കാലത്തിലാണ്, 67 വയസ്സായി, പാകുതയും പക്വതയുമുള്ള സ്ത്രീയാണ് എന്ന തരത്തിൽ മേയർ സ്ഥാനാർത്ഥിമാരായി നിശ്ചയിച്ചിരുന്ന ഒലീന ടീച്ചറും ഒപ്പം പുഷ്പലതയും തോറ്റുപോയതോടുകൂടിയാണ് ജമീല ശ്രീധരന്റെ പേര് മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയതും. പൊതുവേ ഒരു ചർച്ചാ വിഷയം ആ തരത്തിലായിരുന്നു. അപ്രതീക്ഷിതമായി ഈ തീരുമാനം വന്നപ്പോൾ എല്ലാവരും ഒന്ന് ആകെ ഞെട്ടി. അല്ലെങ്കിൽ പെട്ടെന്ന് ആ തീരുമാനം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു തീരുമാനമാണ്. കേവലം 21 വയസ്സ്, ഡിഗ്രി 2 വർഷ വിദ്യാർത്ഥിനി തിരുവനന്തപുരം നഗരത്തെ നയിക്കാൻ പോവുകയാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. മുൻപത്തെ ഉദാഹരണം സഹിതം നമുക്കിതിനെ ഖണ്ഡിക്കാൻ നോക്കിയാൽ പോലും ഒരിടത്തും മറ്റു മാതൃകകളില്ല. ലോകത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഖ്യാതിയോടുകൂടിയാണ് ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് ആര്യ രാജേന്ദ്രൻ ചുവടുവയ്ക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ മേയറായിരുന്നു തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രായം കുറഞ്ഞ യുവത്വമുള്ള വി കെ പ്രശാന്ത് ആയിരുന്നു ഇതിനു മുമ്പ് ആര്യയുടെ മുൻപേ നഗരസഭ നയിച്ചിട്ടുള്ള ചെറുപ്പക്കാരൻ. അതിനെയും മറികടന്ന് ഒരു വോട്ടറാവാൻ വേണ്ട 21 വയസ്സിൽ തന്നെ മേയറാകാൻ അവസരം കിട്ടിയ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷം മത്സരിച്ച് അതേ തവണ തന്നെ മേയറാകുന്ന ആദ്യ വ്യക്തിയായിരിക്കും ചരിത്രത്തിൽ ആര്യ ഈ രചിക്കാൻ പോകുന്ന റെക്കോർഡിനെ ഒരു മനുഷ്യർക്കും തിരുത്താൻ കഴിയില്ല. കാര്യം 21 വയസ്സാണ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത. അപ്പോൾ എല്ലാ കാലത്തും അതൊരു റെക്കോർഡായി നിലനിൽക്കാൻ പോകുകയാണ്. അപ്പോൾ നല്ല തീരുമാനമാണ്. യുവത്വം നയിക്കട്ടെ എന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു ലൈനാണ് ഇപ്പോൾ കണ്ടത്. യുവത്വം നയിക്കട്ടെ, എന്താണ് യുവത്വത്തോട് ഇത്രയും അമർഷം? രാജ്യത്ത് 34% പേർ യുവാക്കളാണ്. ആ യുവത്വത്തിന്റെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടണമെങ്കിൽ യുവത്വം തന്നെ നയിക്കേണ്ടതുണ്ട്, ഒരു തർക്കവും വേണ്ട. രണ്ട് മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റുപോയത് കൊണ്ടാണ് ആര്യയെ ഇത്തരത്തിൽ മേയറാക്കിയെന്നാണ് ചിലരുടെ ട്രോളുകൾ, വിമർശനങ്ങൾ. ശരിയാണ്, രണ്ടുപേർ തോറ്റുപോയി. അത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിൽ കൂടിയും മുതിർന്ന രണ്ട് നേതാക്കളായിരുന്നു, വനിതകളായിരുന്നു, അവർ തോറ്റുപോയി. നെക്സ്റ്റ് ഓപ്ഷൻ ആർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യോഗ്യതയുള്ള ആളാണെന്ന് മാത്രം നോക്കിയാൽ മതി. 3 പേരെ ജയിച്ചോളൂ എന്നാണ് മറ്റൊരു പ്രചരണം. 22 CPM വനിതകൾ ജയിച്ചു വന്നിട്ടുണ്ട്. 22 പേരിൽ ഒരാളെയാണ് ഇപ്പോൾ മേയറായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. CPI ഉൾപ്പെടെ 25 പേരാണ് നിലവിൽ. 52 പേരിൽ 25 പേർ വനിതകളാണ്. അത് CPIക്കാരായ 3 പേരെ മാറ്റി നിർത്തിയാൽ 22 CPM വനിതകൾ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ ഒരാളായി ആര്യ മാറിയത് കേവലം ഒരു നിസ്സാര തീരുമാനമായി കാണുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമോ, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് എത്രത്തോളം വ്യാപ്തിയുണ്ട്, അത് ദൂരവ്യാപകമായി എന്തെല്ലാം ഗുണങ്ങൾ CPMന് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത കുറേ കുബുദ്ധികളാണ് കിടന്ന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം ഒരുപക്ഷെ വി കെ പ്രശാന്ത് എന്ന വ്യക്തിയിൽ എത്തിപ്പെട്ടപ്പോൾ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടാവാം. ഒരു വർഷം കഴിയുമ്പോൾ മാറ്റുമെന്നാണ് ഇപ്പൊ ആര്യയുടെ കാര്യത്തിൽ ചിലരംഗ പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്നത്. വി കെ പ്രശാന്ത് എന്ന വ്യക്തി 4.5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ മേയർ ബ്രോ അല്ല, MLA ബ്രോ ആയി മാറിയിട്ടുണ്ട്. 4.5 വർഷത്തെ പരിചയം മാത്രമാണ്. അപ്പോ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു തീരുമാനവും ഒപ്പം പുതിയ നേതാക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് CPM ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ പാർട്ടി ഇപ്പോഴുള്ള കുറെ നേതാക്കന്മാരോടുകൂടി അവസാനിക്കണമെന്നുള്ള ചിന്താഗതിയല്ല, അടുത്ത നേതൃത്വത്തെ വാർത്തെടുക്കുകയാണ്. ഏത് പാർട്ടിക്ക് അവകാശപ്പെടാനുണ്ട് ഇത്തരമൊരു നേട്ടത്തെ? അല്ലെങ്കിൽ ഈ പറയുന്ന BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ ലീഗോ എവിടെയെങ്കിലും ഒരിടത്ത് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമോ? ഒരു വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക, അതിനുശേഷം മേയറാകാനുള്ള അവസരം കൊടുക്കുകയാണ്. ആ കുട്ടിയുടെ പ്രതികരണം കണ്ടിട്ടുള്ളവർക്ക് ആർക്കും തോന്നില്ല അത് പക്വതയില്ലാത്ത കുട്ടിയാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ തന്നെ ആര്യ പറഞ്ഞ വാചകത്തിലുണ്ട്, കഴിവിന്റെ മാനദണ്ഡം പ്രായമല്ല, കഴിവിന്റെ മാനദണ്ഡം എന്താണെന്ന് പ്രവൃത്തിയിലൂടെ ആ കുട്ടി തെളിയിച്ചു കാണിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ആ കുട്ടിയുടെ വർത്തമാനത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, ശരീരഭാഷയിലുണ്ട് എന്താണ് ആര്യ എന്നുള്ള കാര്യം. അതിനെ ഉൾക്കൊള്ളാതെ കുറെ മുട്ടാപ്പോക്ക് ട്രോളുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്.
അതായത് വനിതകൾക്ക് ഇത്രയും കാലമായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ കൊടുത്തിട്ടില്ല, വനിതകളെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ ചരിത്രമല്ല, പുതുചരിത്രം എന്താണെന്ന് നിങ്ങൾ കാണൂ. പുതുചരിത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് 52 പേർ ക്രിസ്റ്റൽ മെജോറിറ്റിയിൽ ഇരിക്കുന്ന സി പി എം ഭരണസമിതിയിൽ എത്ര വനിതകളുണ്ടെന്ന് ഈ പറയുന്ന അണ്ണന്മാർ ഒന്ന് പോയി പരിശോധിച്ച് നോക്കണം. 25 പേർ വനിതകളാണ്, മെജോറിറ്റി വനിതകളുമായിട്ടാണ് ഭരണസമിതി അധികാരത്തിലേറാൻ പോകുന്നത്. അപ്പോഴാണ് പുതിയ കണ്ടുപിടുത്തം, ഈച്ചും പേച്ചും ഇല്ലാത്ത ഒരു പെൺകൊച്ചിനെ പിടിച്ചിരുത്തിയതിനു ശേഷം പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താനാണ് ഇവരുടെ ശ്രമം എന്നുള്ളത്. ഈ പറയുന്നവരുടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കേഡർ പാർട്ടി സംവിധാനത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നോ അതിന് പാർട്ടി നയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതിന്റെ പേര് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നല്ല, അത് ഒരു പാർട്ടിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാതെ തോന്നുംപടി പോയിരുന്ന് ഭരചന്ദ്രൻ ഐ പി എസ് ശൈലിയിൽ ചെയ്യുന്നതല്ല രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനങ്ങളിലൂടെ പോകുന്നവർ ചെയ്യുന്ന കാര്യം. അത് തന്നെയാണ് സി പി എമ്മിന്റെ നേതാക്കളെ മാതൃകാപരമാക്കി മാറ്റുന്നതും അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഏത് തരത്തിൽ വേണോ ആരോപണം ഉന്നയിക്കാം, പക്ഷേ ആ കേഡർ സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ഉരുക്കുകോട്ടയായി കണ്ടിരുന്ന വട്ടിയൂർക്കാവിനെ മറിക്കാൻ പ്രശാന്തിനെ പോലൊരു വ്യക്തിയെ കണ്ടെത്താൻ സി പി എമ്മിന് കഴിഞ്ഞെങ്കിൽ, അതും ജില്ലാ കമ്മിറ്റി അംഗമോ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമോ അല്ലാത്ത കേവലമായിട്ടുള്ള ഒരു ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുക, ജനകീയപരമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒരു നഗരത്തിന്റെ ചുമതല ഏൽപ്പിച്ചു, അയാൾ സക്സസ് ആണെന്ന് കണ്ടു, അടുത്ത തവണ നേരത്തെ ഭൂരിപക്ഷമില്ലാത്ത കോർപ്പറേഷനിൽ ഇപ്പോൾ സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ട 52 അംഗത്തിന്റെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷത്തിന്റെ പുറത്തിരുന്നതിന് ശേഷം ഒരു വനിതാ മേയർക്ക് അവസരം കൊടുക്കുമ്പോഴാണ് ഇവിടുത്തെ പൊതുബോധത്തിന് കുറേയേറെ പേർക്ക് അങ്ങ് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ചില മാധ്യമ പ്രവർത്തകരും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇവർക്കൊക്കെ ഇത്ര ബോധമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. എന്താണ് 21 വയസ്സിന്റെ പ്രത്യേകത? 21 വയസ്സുകാരി ഒരു കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട്? പഴയ മാടമ്പി ചിന്തകളുടെ പ്രശ്നമാണ്. അതായത് അവർ ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സി പി എമ്മിന്റെ ഈ തീരുമാനം കൊണ്ട് ഒരുപാട് യുവജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് അടുക്കാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. ഈ തീരുമാനം ഏത് തരത്തിലാണ് നിയമസഭയിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്ക് കൃത്യമായി കാണാൻ കഴിയും. അതായത് യൂത്ത് ആണ് ഈ നാടിന്റെ നട്ടല്ലെങ്കിൽ ആ യുവജന പക്ഷത്തെ കൂടുതൽ അടുപ്പിക്കുക തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യം. ആ നിലയ്ക്കാണ് ആര്യ രാജേന്ദ്രനെ പോലെ ഒരു യുവതിയെ ഇത്തരത്തിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. അത് ഏൽപ്പിക്കുന്നത് സി പി എം ആണെങ്കിൽ കൃത്യമായി ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള ശേഷിയും ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കും സംശയം വേണ്ട. പോരാത്തതിന് 22 വനിതകളിൽ ഏറ്റവും മികച്ചതാണ് ആര്യ എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സംഘാടന മികവും ഒപ്പം ആ കുട്ടിയുടെ പ്രവർത്തനങ്ങളും പാർട്ടി സസൂക്ഷ്മം വീക്ഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഒരു ചുമതല ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭംഗിയായി നിങ്ങളുടെ കരണത്തേൽക്കുന്ന അടി പോലെ പല പ്രവർത്തനങ്ങളും ചെയ്തു കാണിക്കും. അതിൽ ആ കുട്ടിക്ക് തന്റെ ഇടമുണ്ട്, ആർജവുമുണ്ട്, കഴിവുണ്ട് എന്നുള്ളത് ആ കുട്ടിയുടെ പ്രതികരണം ഒരു തവണ കാണുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വിവാദങ്ങളും ട്രോളുകളും ഒരിടത്ത് നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കൂ. ഈ പാർട്ടിയും സംവിധാനങ്ങളും ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും, അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ ഓരോ ഊർജങ്ങളായിട്ട് വളർന്നു വരികയാണ്. ആ കുട്ടിയും ആര്യ എന്ന കുട്ടി പോലും ഇതിനെ ഒരു വലിയ ചലഞ്ചാക്കി ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് തന്റെ പ്രവൃത്തിയിലൂടെ മറുപടി കൊടുക്കുമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പ്രതികരണം തന്നെയാണ് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകവും. അത്തരം യുവത്വങ്ങളെ തകർത്തു കളയാമെന്നാണ് നിങ്ങൾ ഈ ആരോപണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിലൂടെ ചില മനസ്സുകൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടെല്ലാം സഹതാപം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്.